ദ ചെറി ട്രീ. റസ്കിൻ ബോണ്ട് എഴുതിയ അതിമനോഹരമായ ഒരു കഥയാണ് ദ ചെറി ട്രീ. നമുക്കെല്ലാവർക്കും പരിചിതനായ ഒരു എഴുത്തുകാരനാണ് റസ്കിൻ ബോണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ലളിതമായ എഴുത്തു ശൈലി കൊണ്ട് വായനക്കാരൻ്റെ മനസ്സിനെ സ്വാധീനിച്ച വ്യക്തിയാണ് റസ്കിൻ ബോണ്ട്. അത്തരത്തിൽ ലളിതമായ പദപ്രയോഗത്താൽ എഴുതപ്പെട്ട കഥയാണ് ദ ചെറി ട്രീ. 6 വയസ്സുള്ള രാകേഷും അവൻ്റെ മുത്തച്ഛനുമാണ് ഈ കഥയിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ. നമുക്കിനി പാഠഭാഗത്തോട്ട് പോകാം. ഒരു ദിവസം മുസൂറിയിലെ ബസാറിൽ നിന്നും രാകേഷ് ചെറി പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് നടന്നു വരികയായിരുന്നു. അപ്പോൾ അവന് 6 വയസ്സാണ് പ്രായം. മധുരവും പുളിപ്പും നിറഞ്ഞ ചെറിയ ചുവന്ന ചെറി പഴങ്ങളായിരുന്നു അവ. കാശ്മീർ വാലിയിൽ നിന്നും കൊണ്ടുവന്നവയാണ് ഈ പഴങ്ങൾ. ഹിമാലയൻ താഴ്വരയിലായിരുന്നു രാകേഷ് താമസിച്ചിരുന്നത്. അവിടെ അധികം ഫലവൃക്ഷങ്ങൾ ഉണ്ടായിരുന്നില്ല. കല്ലുപോലെ ഉറച്ചതായിരുന്നു അവിടത്തെ മണ്ണ്. മാത്രമല്ല, വരണ്ട തണുത്ത കാറ്റ് ചെടികളുടെ വളർച്ചയെ തടസ്സപ്പെടുത്തി. എന്നാൽ താഴ്വരയുടെ ചരിവുകളിൽ ഓക്ക് ദേവദാരു വനങ്ങൾ ഉണ്ടായിരുന്നു. അവൻ തൻ്റെ മുത്തച്ഛനോടൊപ്പം കാടാരംഭിക്കുന്ന മുസൂറിയുടെ പ്രാന്തപ്രദേശത്തായിരുന്നു താമസിച്ചിരുന്നത്. രാകേഷിൻ്റെ മുത്തച്ഛൻ ഒരു വിരമിച്ച വനപാലകനായിരുന്നു. പട്ടണത്തിന് പുറത്ത് അദ്ദേഹത്തിന് ഒരു ചെറിയ കോട്ടേജ് ഉണ്ടായിരുന്നു. സ്കൂളിൽ നിന്നും വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് രാകേഷ് ചെറി പഴങ്ങൾ വാങ്ങിച്ചത്. 50 പൈസ നൽകി അവൻ ഒരു കൂട്ടം ചെറി പഴങ്ങൾ വാങ്ങിച്ചു. ഏകദേശം 1/2 മണിക്കൂറെടുത്ത് നടന്നാണ് രാകേഷ് വീട്ടിലെത്താറുള്ളത്. വീട്ടിലെത്തിയപ്പോഴേക്കും 3 ചെറിയെ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. പൂന്തോട്ടത്തിലുണ്ടായിരുന്ന മുത്തച്ഛനു നേരെ അവൻ ആ ചെറി പഴങ്ങൾ നീട്ടി. 3 ചെറിയ പഴങ്ങളിലൊരെണ്ണം മുത്തച്ഛനെടുത്തു. ഉടനെ തന്നെ മറ്റു 2 ചെറിയ പഴങ്ങൾ രാകേഷ് കഴിച്ചു. ചെറി പഴത്തിൻ്റെ സത്ത് പൂർണ്ണമായും തീരുന്നതുവരെ അവൻ ആ വിത്ത് സ്വന്തം വായിൽ വെച്ച് നുണച്ചു. അതിനുശേഷം ആ വിത്ത് വായിൽ നിന്നും കയ്യിലോട്ട് വെച്ച് അതിനെ പരിശോധിച്ചു. ചെറിയുടെ വിത്ത് ഭാഗ്യമാണോ എന്ന് അവൻ മുത്തച്ഛനോട് ചോദിച്ചു. തീർച്ചയായും അവ ഭാഗ്യമാണെന്ന് മുത്തച്ഛൻ പറഞ്ഞു. പക്ഷേ അവയെ മാറ്റിവെക്കുകയാണെങ്കിൽ അവ ഭാഗ്യം കൊണ്ടുവരികയില്ലെന്നും അവന് ഭാഗ്യം വേണമെങ്കിൽ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നും മുത്തച്ഛൻ പറഞ്ഞു. ആ വിത്തിനെ താൻ എങ്ങനെ ഉപയോഗിക്കുമെന്ന് രാകേഷ് ചോദിച്ചപ്പോൾ അതിനെ മണ്ണിൽ നടണമെന്ന് മുത്തച്ഛൻ ഉപദേശിച്ചു. ഉടനെ തന്നെ രാകേഷ് ഒരു മൺവെട്ടിയുമായി ചെടി നടാനൊരുങ്ങി. അപ്പോൾ അവിടെ താൻ കടുക് നട്ടിരിക്കുകയാണെന്നും അതിനെ ശല്യപ്പെടുത്തരുതുമെന്ന് പറഞ്ഞ് മുത്തച്ഛൻ തണലുള്ള ഒരു സ്ഥലം രാകേഷിന് കാണിച്ചു കൊടുത്തു. അവിടത്തെ മണ്ണ് വളരെ മൃദുവും വഴങ്ങുന്നതുമായിരുന്നു. അവന് മൺവെട്ടി കൊണ്ട് മണ്ണ് കുഴിക്കേണ്ടി വന്നില്ല. തൻ്റെ തള്ളവിരൽ കൊണ്ട് അവൻ ആ വിത്ത് മണ്ണിലേക്ക് അമർത്തി വെച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം കൂട്ടുകാരോടൊപ്പം അവൻ ക്രിക്കറ്റ് കളിക്കുവാൻ പോയി. അന്ന് നട്ട വിത്തിനെക്കുറിച്ച് അവൻ പൂർണ്ണമായും മറന്നിരുന്നു. കുന്നുകളിൽ ശൈത്യകാലം ആരംഭിച്ചാൽ മഞ്ഞു നിറഞ്ഞ തണുത്ത കാറ്റ് വീശാൻ തുടങ്ങും. അവ പൂന്തോട്ടത്തെ വരണ്ടതാക്കും. വൈകുന്നേരങ്ങളിൽ രാകേഷും മുത്തച്ഛനും തീ കായുവാനിരിക്കും. ആ സമയത്ത് മുത്തച്ഛൻ അവന് ധാരാളം കഥകൾ പറഞ്ഞു കൊടുക്കും. മൃഗങ്ങളായി മാറിയ മനുഷ്യരുടെയും മരത്തിൽ താമസിക്കുന്ന പ്രേതങ്ങളുടെയും കരയുന്ന കല്ലിൻ്റെയും കഥകളാണ് മുത്തച്ഛൻ അവന് പറഞ്ഞു കൊടുക്കാറ്. കഥകൾ പറഞ്ഞു കൊടുക്കുന്നതിന് പകരമായി രാകേഷ് മുത്തച്ഛന് പത്രം വായിച്ചു കൊടുക്കും. മുത്തച്ഛൻ്റെ കാഴ്ചശക്തി വളരെ ദുർബലമായതുകൊണ്ടാണ് രാകേഷ് പത്രം വായിച്ചു കൊടുക്കുന്നത്. പക്ഷേ രാകേഷിന് പത്രം വായിക്കുന്നത് ഇഷ്ടമല്ല, പ്രത്യേകിച്ചും നല്ല കഥകൾ കേട്ടതിനു ശേഷം. പക്ഷേ എല്ലാ വാർത്തകളും അറിയണമെന്നത് മുത്തച്ഛന് നിർബന്ധമായിരുന്നു. കാട്ടുതാറാവ് വടക്കുദിക്കായ സൈബീരിയയിലോട്ട് പറന്നുയരുമ്പോഴാണ് വസന്തകാലം വന്നെത്തിയെന്ന് അവർ അറിയുന്നത്. അതിരാവിലെ തീ കത്തിക്കുവാനുള്ള വിറക് ശേഖരിക്കുവാൻ പോയപ്പോൾ വി ആകൃതിയിൽ ചിലച്ചുകൊണ്ട് പറന്നുയരുന്ന പക്ഷികളെ രാകേഷ് കണ്ടു. ഒരു ദിവസം രാവിലെ പൂന്തോട്ടത്തിലെത്തിയ രാകേഷ് കളയെന്നു കരുതി പറിക്കാനോങ്ങിയപ്പോൾ അത് താൻ നട്ട ചെടിയാണെന്നും അത് മണ്ണിൽ നന്നായി വേരുറപ്പിച്ചിട്ടുണ്ടെന്നും അവൻ മനസ്സിലാക്കി. ഒരു നിമിഷം ആ ചെടിയെ സൂക്ഷിച്ചു നോക്കിയ ശേഷം അവൻ മുത്തച്ഛനെ കൂട്ടിക്കൊണ്ടുവരാൻ ഓടി. ചെറി മരം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മുത്തച്ഛനെ പൂന്തോട്ടത്തിലേക്ക് വിളിച്ചു കൊണ്ടുവന്നു. പക്ഷേ മുത്തച്ഛന് ആ ചെറി മരത്തിൻ്റെ ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല. ഏത് ചെറി മരം എന്ന് മുത്തച്ഛൻ ചോദിച്ചപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം നട്ട വിത്താണെന്നും അതിപ്പോൾ വളർന്നിരിക്കുന്നുവെന്നും രാകേഷ് പറഞ്ഞു. രാകേഷും മുത്തച്ഛനും കുനിഞ്ഞ് ആ ചെടിയെ നോക്കി. ആ ചെടിക്ക് വെറും 4 ഇഞ്ച് നീളമേ ഉണ്ടായിരുന്നുള്ളൂ.
ആ ചെടിയെ ഒന്ന് പരിശോധിച്ച ശേഷം അത് ചെറിമരമാണെന്നും അതിന് ഇടയ്ക്കിടെ വെള്ളമൊഴിക്കണമെന്നും മുത്തച്ഛൻ രാകേഷിന് നിർദ്ദേശിച്ചു. ഉടനെ തന്നെ രാകേഷ് ഒരു വലിയ ബക്കറ്റ് വെള്ളവുമായി എത്തി. അപ്പോൾ അതിനെ വെള്ളത്തിൽ മുക്കരുതെന്ന് മുത്തച്ഛൻ പറഞ്ഞു. തുടർന്ന് രാകേഷ് ചെടിയുടെ മേൽ വെള്ളം തളിച്ചു കൊടുത്തു. കൂടാതെ ചെടിക്ക് ചുറ്റും കല്ലുകൾ വെച്ചു. ഈ കല്ലുകൾ എന്തിനാണെന്ന് മുത്തച്ഛൻ ചോദിച്ചപ്പോൾ സ്വകാര്യതയ്ക്ക് വേണ്ടിയാണെന്ന് അവൻ മറുപടി പറഞ്ഞു. എല്ലാ ദിവസവും രാവിലെ വന്ന് അവൻ ആ ചെടി നോക്കും. പക്ഷേ ആ ചെടി അവൻ ഉദ്ദേശിച്ചതുപോലെ പെട്ടെന്ന് വളർന്നില്ല. അതുകൊണ്ട് തന്നെ എന്നും വന്ന് ചെടിയെ നോക്കുന്ന പതിവ് അവൻ അവസാനിപ്പിച്ചു. ഒന്നോ രണ്ടോ ആഴ്ചയ്ക്ക് ശേഷം അവൻ ആ ചെടിയെ നോക്കിയപ്പോൾ അത് 1 ഇഞ്ച് വളർന്നതായി അവൻ മനസ്സിലാക്കി. ആ വർഷം മഴ നേരത്തെ എത്തി. താഴ്വരയാകെ മൂടൽ മഞ്ഞു പടർന്നു കിടന്നു. ഇത്തരത്തിലുള്ള ഒരു കാലാവസ്ഥയിൽ ചെറിമരം വളരെ വേഗത്തിൽ വളർന്നു. ആ ചെടി 2 അടി നീളത്തിൽ വളർന്നപ്പോൾ ഒരു ആട് ആ പൂന്തോട്ടത്തിൽ പ്രവേശിച്ച് അതിൻ്റെ ഇലകളെല്ലാം ഭക്ഷിച്ചു. ആ ചെടിയിൽ അതിൻ്റെ പ്രധാനപ്പെട്ട തണ്ടും ചില്ലകളും മാത്രം അവശേഷിച്ചു. ഇതൊന്നും കാര്യമാക്കണ്ട എന്നും ചെറിമരം വളരെ കഠിനമാണെന്നും അത് വളർന്നുകൊള്ളുമെന്നും പറഞ്ഞ് മുത്തച്ഛൻ രാകേഷിനെ ആശ്വസിപ്പിച്ചു. മഴക്കാലത്തിൻ്റെ അവസാനം ചെടിയിൽ പുതിയ ഇലകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പുല്ലുവെട്ടുന്ന ഒരു സ്ത്രീ ആ ചെടിയെ 2 ആയിട്ട് മുറിച്ചു. ഇതുകണ്ട മുത്തച്ഛൻ ആ സ്ത്രീയെ ഒരുപാട് വഴക്കു പറഞ്ഞെങ്കിലും ചെടിക്കുണ്ടായ കേടുപാടുകളൊന്നും തന്നെ പരിഹരിക്കാനായില്ല. ഇതോടെ ആ ചെടി നശിച്ചു പോകുമെന്ന് തന്നെ അവർ 2 പേരും വിശ്വസിച്ചു. പക്ഷെ ചെടിക്ക് മരിക്കാൻ ഉദ്ദേശമില്ലായിരുന്നു. വേനൽക്കാലമായപ്പോഴേക്കും പച്ച ഇലകൾ നിറഞ്ഞ ധാരാളം ചില്ലകൾ ചെടിയിൽ വന്നു തുടങ്ങി. ഈ സമയം രാകേഷും വളർന്നിരുന്നു. അവനിപ്പോൾ 8 വയസ്സാണ്. കറുത്ത ചുരുണ്ട മുടിയുള്ള, കറുത്ത കണ്ണുകളുള്ള ആരോഗ്യവാനായ ഒരു പയ്യനാണ് അവനിപ്പോൾ. അവൻ്റെ കണ്ണുകളെ ബ്ലാക്ക്ബെറി എന്നാണ് മുത്തച്ഛൻ വിളിച്ചിരുന്നത്. ആ മഴക്കാലത്ത് അവൻ തൻ്റെ നാട്ടിലോട്ട് പോയി. നെല്ല് ഉഴാനും വിത്ത് വിതയ്ക്കാനും അവൻ അവൻ്റെ മാതാപിതാക്കളെ സഹായിച്ചു. മഴക്കാലം അവസാനിക്കാറായപ്പോൾ അവൻ മുത്തച്ഛൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തി. തൻ്റെ ചെറിമരം വളർന്നിരിക്കുന്നതായി അവൻ കണ്ടെത്തി. അപ്പോൾ ചെറിമരത്തിന് അവൻ്റെ നെഞ്ചുവരെ പൊക്കമുണ്ട്. മഴ പെയ്താലും അവൻ ചെറിമരത്തിൽ വെള്ളമൊഴിക്കും. അവൻ അവിടെ തന്നെയുണ്ടെന്ന് ചെടിക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് മഴ പെയ്തതിനു പിന്നാലെ അവൻ വീണ്ടും ചെടിക്ക് വെള്ളമൊഴിക്കുന്നത്. ഒരു ദിവസം ചെടിമരത്തിൽ മന്തി എന്ന ഒരു പ്രാണി ഇരിക്കുന്നതായി രാകേഷ് ശ്രദ്ധിച്ചു. തൻ്റെ ചെടിമരത്തിൻ്റെ ആദ്യത്തെ സന്ദർശകനായതുകൊണ്ട് അവൻ അതിനെ ഉപദ്രവിച്ചില്ല. ചെടിയുടെ 2-ാമത്തെ സന്ദർശകൻ ഒരു ചിത്രശലഭ പുഴുവായിരുന്നു. അത് ചെടിയുടെ ഇലകളെല്ലാം ഭക്ഷിക്കാൻ തുടങ്ങി. ചിത്രശലഭമാവുമ്പോൾ തിരിച്ചെത്തണം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ആ പുഴുവിനെ കൊഴിഞ്ഞ ഇലകളുടെ മുകളിലേക്കിട്ടു. ആ വർഷം ശൈത്യകാലം വളരെ നേരത്തെ എത്തി. മഞ്ഞിൻ്റെ ഭാരത്താൽ ചെറിമരം കുനിഞ്ഞു കാണപ്പെട്ടു. അതിശീഘ്രമായ മഞ്ഞ് കാരണം താഴ്വരയിലെ റോഡിലോട്ടുള്ള യാത്ര തടസ്സപ്പെട്ടു. അതുകൊണ്ട് തന്നെ കുറേ ദിവസത്തേക്ക് പത്രമുണ്ടായിരുന്നില്ല. അതിൽ മുത്തച്ഛൻ അസ്വസ്ഥനായി. അതിൻ്റെ ഫലമായി മുത്തച്ഛൻ പറഞ്ഞു കൊടുക്കുന്ന കഥയ്ക്കൊന്നും സന്തോഷകരമായ പര്യവസാനം ഉണ്ടായിരുന്നില്ല. ഫെബ്രുവരി മാസമാണ് രാകേഷിൻ്റെ പിറന്നാൾ. അവന് 9 വയസ്സായി. ചെറിമരത്തിന് 4 വയസ്സും. പക്ഷെ മരത്തിന് രാകേഷിനോളം പൊക്കമുണ്ട്. ഒരു ദിവസം രാവിലെ പൂന്തോട്ടത്തിലെത്തിയ മുത്തച്ഛൻ കുറച്ചു നേരം ചെറിമരത്തിന് മുന്നിൽ നിന്നു. കുറച്ചു നിമിഷം അതിനെ നോക്കിയ ശേഷം ഉടനെ രാകേഷിനെ വിളിച്ചു. അവർ 2 പേരും മരത്തിനെ ഉറ്റുനോക്കി. മരത്തിൽ പിങ്ക് നിറത്തിലുള്ള പൂക്കൾ വന്നിരിക്കുന്നു. ആ വർഷം മരത്തിൽ ധാരാളം പൂക്കൾ കാണപ്പെട്ടു. ചെടി പതുക്കെ രാകേഷിനെക്കാട്ടിലും വളർന്നു. പതുക്കെ അത് മുത്തച്ഛനെക്കാട്ടിലും ഉയരം വെച്ചു. പതുക്കെ പതുക്കെ രാകേഷും വളർന്നു. അവനിപ്പോൾ മറ്റ് ആൺകുട്ടികളെപ്പോലെ മരത്തിലൊക്കെ ചാടിക്കയറാൻ തുടങ്ങി. മുത്തച്ഛൻ്റെ കഥകൾ കേൾക്കാൻ ഇഷ്ടമായിരുന്നിട്ടുകൂടി അവൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കും. ചെറിമരത്തിലെ പുഷ്പങ്ങളിൽ നിന്നും തേൻ നുകരാൻ വണ്ടുകളെത്തിത്തുടങ്ങി. തേൻ നുകരാൻ കുഞ്ഞു പക്ഷികളും എത്തിത്തുടങ്ങി. വസന്തകാലമായപ്പോൾ അനവധി പുഷ്പങ്ങൾ ചെറിമരത്തിൽ കണ്ടു തുടങ്ങി. ആ വേനൽക്കാലത്ത് മരത്തിൽ കുഞ്ഞു ചെറികൾ വന്നു. അതിലൊരു ചെറി പറിച്ച് രാകേഷ് വായിലിട്ടു. പക്ഷേ ഉടനെ തന്നെ തുപ്പിക്കളഞ്ഞു. അത് വളരെ പുളിപ്പാണെന്ന് അവൻ പറഞ്ഞു. അടുത്ത വർഷം അവ മധുരമേറിയതാവുമെന്ന് മുത്തച്ഛൻ ഉറപ്പു നൽകി. പക്ഷേ പുളിപ്പേറിയ ചെറികൾ പക്ഷികൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. അവർ ആ ചെറിപ്പഴങ്ങൾ യഥേഷ്ടം ഭക്ഷിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് ചെറിമരത്തിനു ചുവട്ടിൽ കസാരയിലിരിക്കുന്ന മുത്തച്ഛനെ അവൻ കണ്ടു. അവൻ മുത്തച്ഛനടുത്തു പോയി. അവിടെ നല്ല തണലായതുകൊണ്ട് ഇലകൾ നോക്കിയിരിക്കുകയായിരുന്നുവെന്ന് മുത്തച്ഛൻ പറഞ്ഞു. ചെറിമരത്തിൻ്റെ ഇലകൾ കാണാൻ വളരെ ഭംഗിയുള്ളവയാണെന്ന് രാകേഷ് പറഞ്ഞു.
അവൻ ചെറിമരത്തിൻ്റെ ചുവട്ടിൽ കിടന്നു. തനിക്ക് മേലെ തെളിഞ്ഞുകിടക്കുന്ന ആകാശത്തെ നോക്കിക്കൊണ്ടിരുന്നു. ഇരുട്ട് വീഴുന്നതുവരെ രാകേഷും മുത്തച്ഛനും മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ ഇരുന്നു. കാട്ടിൽ അനവധി മരങ്ങളുണ്ട്. എന്നിരുന്നിട്ടും ഈ മരത്തിന് എന്താണിത്ര പ്രത്യേകത? നമുക്കെന്തിനാണ് ഈ മരത്തിനോട് ഇത്ര ഇഷ്ടം? രാകേഷ് മുത്തച്ഛനോട് ചോദിച്ചു. നമ്മൾ തന്നെ നട്ടു വളർത്തിയത് കൊണ്ടാണ് നമുക്ക് ഈ മരത്തിന് ഇത്ര ഇഷ്ടം. അതാണ് ഈ മരത്തിൻ്റെ പ്രത്യേകതയും. മുത്തശ്ശൻ മറുപടി പറഞ്ഞു. വെറുമൊരു വിത്തിൽ നിന്ന് ചെറിമരത്തിൻ്റെ മൃദുലമായ പുറം തൊലിയെ തടവിക്കൊണ്ട് രാകേഷ് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇതുതന്നെയാണോ ദൈവത്തിനുമുണ്ടാകുന്ന തോന്നൽ? അവൻ സ്വയം മന്ത്രിച്ചു. ഇതാണ് റസ്കിൻ ബോണ്ടിൻ്റെ ചെറി ട്രീ എന്ന കഥ. ഇവിടെ അതിജീവനത്തിൻ്റെ ഉത്തമമായ ഒരു ചിഹ്നമാണ് ചെറി ട്രീ. ധാരാളം അപകടങ്ങൾ സംഭവിച്ചിട്ടും അത് തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല. അതിനു നേരെ വന്ന എല്ലാ അപകടങ്ങളെയും ആ ചെറി ട്രീ അതിജീവിച്ചു. കഥയുടെ അവസാനം ഒരു രക്ഷാധികാരിയുടെ കർത്തവ്യമാണ് രാകേഷ് ഏറ്റെടുത്തത്. സ്വന്തം മക്കളെക്കുറിച്ച് മാതാപിതാക്കൾ അഭിമാനിക്കുന്നതുപോലെ താൻ നട്ടുവളർത്തിയ ചെറി മരത്തെക്കുറിച്ചോർത്ത് രാകേഷും അഭിമാനിക്കുന്നു. നല്ല നിലയിൽ വളർന്നിരിക്കുന്ന മരത്തെ നോക്കി സന്തോഷിതനായ രാകേഷ് ഇത് തന്നെയാണോ ദൈവത്തിനുണ്ടാകുന്ന തോന്നൽ എന്ന് അത്ഭുതപ്പെടുന്നു. ദൈവം മനുഷ്യരെ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു. ഭൂമിയിൽ അവൻ നല്ല നിലയിൽ ജീവിക്കുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന തോന്നലാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. നമുക്ക് വളരണമെന്നുണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള പ്രതിസന്ധികൾ വന്നാലും നമ്മൾ വളരും. ഉറച്ച തീരുമാനത്തോടെ പ്രതിസന്ധികൾക്കൊപ്പം വളരുകയാണെങ്കിൽ നാം തീർച്ചയായും മുന്നേറും എന്ന സന്ദേശമാണ് ചെറി ട്രീ എന്ന കഥയിലൂടെ റസ്കിൻ ബോണ്ട് വായനക്കാരന് നൽകുന്നത്. ഈ വീഡിയോ എല്ലാവർക്കും സഹായപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.